എടുക്കുമ്പോൾ നല്ല സുന്ദരിയാവാനും നല്ല ഷേപ്പ് കിട്ടാനും നല്ല ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യൽ മെഷീനോ കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ ഒന്നും തന്നെ ഇല്ല, അത്രയും എളുപ്പത്തിലുള്ള ഒരു സൂത്രപ്പണിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഓണമൊക്കെ വരുവാണ്. ഓണത്തിന് എല്ലാവർക്കും തന്നെ ഇപ്പൊ ഓഫീസിലാണെങ്കിലും അതേപോലെ കോളേജിലൊക്കെ പോകുമ്പോൾ മിക്കവരും തന്നെ സാരി ഉടുക്കുന്നവരാണല്ലേ. പക്ഷേ നമ്മുടെ ആ ഒരു ബട്ടക്സിന്റെ ഭാഗത്ത് കുറച്ച് വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ചുറ്റിയൊക്കെ ഉടുത്താലും ഒരു ഷേപ്പ് ഒന്നും ഇല്ലാതെ ഭംഗിയില്ലാതെ ഇരിക്കും. അപ്പൊ നല്ല ഷേപ്പ് കിട്ടാനും നല്ല ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ സൂത്രപ്പണി എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാനിവിടെ സാരി എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാനൊന്ന് ഉടുത്തും കാണിച്ചു തരുന്നുണ്ട്. കാരണം നമുക്കിതിൽ ഒരു സാധാരണയായിട്ട് എല്ലാവരും തന്നെ ലെഗിൻസ് എടുത്തിട്ട് നേരെ അത് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു സ്കേർട്ട് പോലെ അങ്ങോട്ട് ആക്കിയെടുക്കും. പക്ഷേ അതെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യൽ മെഷീൻ വേണം, അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം, തയ്ക്കാനും അറിയണം. ചിലപ്പോൾ കീറിയ ഭാഗമൊക്കെ മാത്രം തയ്ക്കുന്നവർക്ക് ഇൻ കേസ് അത് തയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നുമില്ലാതെ ഒരു ചെറിയ സൂത്രവിദ്യയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ അതെ, ഞാനിവിടെ ഓണമല്ലേ, അപ്പൊ പിന്നെ സാരി എന്തായാലും കേരള സാരി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉടുക്കേണ്ടതെന്നും എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നും കാണിച്ചു തരാം. സാരി എടുക്കുമ്പോൾ ആദ്യമേ ബ്ലൗസ് ഇടും, അതിനുശേഷം നമ്മൾ അണ്ടർസ്കേർട്ട് ഇടും അല്ലേ. അപ്പൊ ഞാനിവിടെ ഒരു അണ്ടർസ്കേർട്ട് എടുത്തിട്ടുണ്ട്, അത് നേരെ ഒന്ന് ഇതിന്റെ മീതേക്ക് ഇടാൻ പോവാണ്. അപ്പൊ അതെ, അണ്ടർസ്കേർട്ട് നിങ്ങൾ എവിടെയാണോ സാധാരണയായിട്ട് വള്ളി കെട്ടുന്നത്, ചിലവർക്ക് കുറച്ച് കയറ്റി അല്ലെങ്കിൽ കുറച്ച് ഇറക്കി, അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ എവിടെയാണോ കെട്ടുന്നത് അവിടെ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഒന്ന് വള്ളി ഒന്ന് കെട്ടി നിർത്തുക കേട്ടോ. സ്കേർട്ട് എല്ലാം കെട്ടി കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മളുടെ ആ ഒരു സൂത്രപ്പണി നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതെന്താണെന്ന് ആദ്യമേ ഒന്ന് കാണിച്ചിട്ട്. അപ്പൊ അതേ, സാരിയൊക്കെ ഉടുക്കുമ്പോൾ നല്ല ഭംഗിയും ഷേപ്പും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളുടെ അളവിലുള്ള, അതായത് കറക്റ്റ് ഫിറ്റിലുള്ള ഒരു ചെറിയ ഷെമ്മി എടുക്കുക കേട്ടോ. നീളമുള്ളത് വേണ്ട, ചെറുത് മതി. പിന്നെ എടുക്കുമ്പോൾ കോട്ടൻ്റെ എടുക്കരുത്, ബനിയൻ തന്നെ എടുക്കുക. അതായത് വലിയുന്ന ടൈപ്പ് തുണിയില്ലേ, അതങ്ങോട്ട് എടുക്കുക. ഇനി ഇല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോ, നമുക്കിതിൽ കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ ഒന്നും തന്നെ ഇല്ല. ലെഗിൻസൊക്കെ ആണെങ്കിൽ സൈഡൊക്കെ കൂട്ടിയൊക്കെ അടിക്കാൻ നിൽക്കണം, കട്ട് ചെയ്യണം, പിന്നൊന്ന് തയ്യൽ മെഷീനിൽ കൊണ്ട് തയ്ക്കണം, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ സാരി ഷേപ്പ് വീറാണെങ്കിലും നമുക്ക് അത്യാവശ്യം അതിന് റേറ്റ് വരുന്നുണ്ട്. ഈ ഒരു സംഭവം വാങ്ങിക്കുവാണെങ്കിൽ ഒരു 80 രൂപ 90 രൂപയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കിട്ടും. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഷേപ്പ് ചെയ്യാന്ന് കാണിച്ചു തരാം. സാധാരണ പോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ ഈ ഒരു ഷെമ്മി ഇടുന്നത് അതുപോലെ ഒന്ന് ഇടുക കേട്ടോ. ഞാൻ കഴുത്തിൽ കൂടെ ഇങ്ങനെ ഒന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ ആ ഒരു സ്ട്രാപ്പ് ഉണ്ടല്ലോ, അത് ഇടേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു ഭാഗം നമ്മുടെ കൈൻ്റെ അകത്ത് കൂടെ കടത്താറുണ്ട്, ഇതിന് അത് വേണ്ട. നേരെ ഇത് താഴത്തേക്ക് ഇങ്ങനെ ഒന്ന് ഇറക്കി കൊടുക്കുക. അപ്പോ ദാ ഇങ്ങനെ അങ്ങോട്ട് താഴത്തേക്ക് ഇത് ഇങ്ങനെ ഒന്ന് ഇറക്കുക കേട്ടോ. എന്നിട്ട് ദേ ഇതാണ് നമ്മൾ കൈ കടത്തുന്ന ആ ഒരു രണ്ട് സ്ട്രാപ്പാണ് ഈ കാണുന്നത്. ഇത് നേരെ നമ്മൾ പാവാടയുടെ ഈ ഉൾവശത്തേക്ക് ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് അങ്ങ് ഇറക്കി വെച്ചു കൊടുക്കാം. എപ്പോഴും ഈ ഒരു ഷെമി നമ്മുടെ മുട്ടിന് മേളിലായിട്ട് നിൽക്കണം. മുട്ടും കഴിഞ്ഞ് പോവുകയാണെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റത്തില്ല, തട്ടിയൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഭാഗം വരെ മതി, നമ്മുടെ ഇത്രയും ഭാഗം വരെ നമുക്ക് കിട്ടിയാൽ മതി. അതായത് ബട്ടക്സിന്റെ ഭാഗവും പിന്നെ ഈ തൊടയുടെ ഈ ഭാഗം വരെ അങ്ങോട്ട് എത്ര വണ്ണമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നല്ല ഷേപ്പായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇരുന്നോളാം കേട്ടോ. ഇനി എന്നിട്ട് ദേ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അതേ, ഷെമ്മി ഒന്ന് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാരി ഒന്ന് കൊടുക്കാം കേട്ടോ. സാരി എടുക്കാൻ പോവാണ്. പിന്നെ നമ്മൾ ഈ ഷെമി വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിപ്പോ കേരള സാരി അതുകൊണ്ട് വൈറ്റ് അല്ലെങ്കിൽ ക്രീം ഉപയോഗിക്കാം. നിങ്ങൾ വേറെ സാരിക്കൊക്കെ ആണെങ്കിൽ കറക്റ്റ് ആ സാരിയുടെ കളർ കിട്ടുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. സാധാരണ ഉടുക്കുന്ന പോലെ തന്നെ നമുക്കിനി അങ്ങോട്ട് ചുറ്റി അങ്ങോട്ട് എടുക്കാം. സാരി ഒന്ന് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്തില്ല എന്ന് അണ്ടർസ്കേർട്ട് മാത്രമേ ഇട്ടിട്ടുള്ളെങ്കിൽ നമുക്ക് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഷേപ്പ് കിട്ടത്തില്ല. ഇങ്ങനെ എന്താ പറയാ, ഒറ്റൊരു വെട്ടിലായിരിക്കും കിടക്കുക. ഇതിപ്പോ കറക്റ്റ് ഇതാ നമുക്ക് ഇങ്ങനെ നല്ല ഷേപ്പ്, നമ്മുടെ കാലിനൊക്കെ നല്ല ഷേപ്പ് കിട്ടും കേട്ടോ. നിങ്ങൾ ഇനി അടുത്ത തവണ സാരി ഉടുക്കുമ്പോൾ ഈ ഒരു ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് ഉടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. സാരി ഞാൻ ഒന്ന് റഫായിട്ടാണ് ഉടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇനി മുതൽ സാരി ഉടുക്കുമ്പോൾ പ്രത്യേകിച്ച് വണ്ണമുള്ളവർക്കാണെങ്കിലാണ് ഒന്നും കൂടി ഷേപ്പ് അറിയുക. ഇപ്പൊ എന്നെ പോലെ സ്ലിം ആയവർക്കാണെങ്കിൽ അത്രയധികം ഷേപ്പ് ഉണ്ടാവത്തില്ല. വണ്ണമൊക്കെ ഉള്ളത് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഷെമ്മി ഇട്ട് കഴിയുമ്പോണ്ടല്ലോ, നമ്മുടെ ആ വണ്ണത്തേക്ക് കുറച്ചൊന്ന് ഒതുക്കി നമ്മുടെ ഈ രണ്ട് സൈഡിലും ബട്ടക്സിന്റെ ഭാഗത്തൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.